ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 ഹിന്ദിയുടെ 12th ചാപ്റ്റർ ഗുരു ഓർ ചേല എന്ന ലെസ്സണിന്റെ ഇൻസെർട്ടീവ് സൊല്യൂഷൻസ് ആണ് ടക്കേ കി ബാത്ത് ഫസ്റ്റ് വൺ ടക്ക പുരാന ജമാനേ കാ സിക്കാ താ ടക്ക എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന നാണയമാണ് അഗർ ആജ്കൽ സബ് ചീസും ഏക് റുപ്യേ കിലോ മിൽനെ ലഗേ തോ ഉസ്സെ കിസ് തരഹ് കേ ഫായദേ ഓർ നുക്സാൻ ഹോഗേ നമ്മൾ ഈ ഗുരു ഓർച്ചയില എന്ന് പറയുന്ന ലെസ്സനെ പഠിച്ചാണ് അരയണയ്ക്ക് ഒരു കിലോ സാധനങ്ങൾ കിട്ടും എന്നുള്ളത് അതുപോലെ ഇന്ന് നമ്മൾ റുപ്പേയാണ് ഉപയോഗിക്കുന്നത് ഈ റുപ്പിക്ക് ഒരു രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും കിട്ടുമെങ്കിൽ ഒരു കിലോ ആപ്പിൾ കിട്ടും ഒരു കിലോ ഓറഞ്ച് കിട്ടും ഒരു കിലോ അരി കിട്ടും എല്ലാം ഒരു രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഈ ഗുണം എന്താണെന്ന് നോക്കാം ഗരീബും കോഫി സബ് ചീസും ഖരീദേക്ക മൗക്ക മിലേഗ പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും അല്ലേ വില കുറവാണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും അമീർ ഗരീബ് കഫേത് ഖതം ഹോഗയ അതുപോലെ പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ ഒരു ഭേദം അല്ലെ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഇനി എൻ്റെ ദോഷം എന്താണെന്ന് നോക്കാം ബാസാർ മന്ദ പഠിത്ത ജായക മാർക്കറ്റ് വളരെ പതിയെ പോകത്തുള്ളൂ അതെങ്ങനെ ദേശീയ അർത്ഥവ്യവസ്ഥ ലച്ചർ ഹോജായക അതുപോലെ നമ്മുടെ ധനകാര്യസ്ഥിതി വളരെ മോശമാകും അതെങ്ങനെയാണെന്ന് പറയാം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക ആ സ്വീറ്റിന് നമുക്ക് ഒരു രൂപയ്ക്ക് നമുക്ക് ഒരു കിലോ സ്വീറ്റ് കിട്ടണമെങ്കിൽ ഇപ്പം അതിന് ചേർക്കാൻ നമുക്ക് മിൽക്ക് വേണ്ടി വരും അല്ലേ സ്വീറ്റിന് അപ്പോൾ ആ ഒരു കിലോ മിൽക്കിന് നമ്മൾ ഒരു രൂപ കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഷുഗർ ചേർക്കണമെന്ന് വെച്ചോ പഞ്ചസാര അതിനും ഒരു കിലോയ്ക്ക് 1 രൂപ കൊടുക്കണം ഇനി അതിന് കളർ ചേർക്കണമെങ്കിൽ കളർ അതിനും 1 kg 1 രൂപ കൊടുക്കണം സോ ഇപ്പം നമുക്ക് 3 രൂപ ആകെ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ ചിലവാകും അല്ലേ പക്ഷേ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതോ 1 രൂപയേ കിട്ടും അതൊരു ഒട്ടും നല്ലതല്ലാത്ത ഒരു കാര്യം അല്ലേ ഈ 3 രൂപ ചിലവാക്കിയാൽ ആ ചിലവാക്കി ഉണ്ടാക്കുന്ന സാധനത്തിന് 1 രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ധനസ്ഥിതിയെ വളരെയധികം ബാധിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ഭാരത് മേ കോയി ചീസ് ഖരീദിനെ ബേച്ചനെ കെ ലിയ റുപ്പേയക്ക ഇസ്തമാൽ ഹോത്താ ഹെ ഓർ ബംഗ്ലാദേശ് മേ ധക്കേക്ക റുപ്പയ ഓർ ധക്ക ക്രംസ് ഭാരത് ഓർ ബംഗ്ലാദേശ് കി മുദ്രായ ഹെ ആ ഇനി നമ്മൾ ഇന്ത്യക്കാരൻ നമ്മൾ റുപ്പിയാണ് ഉപയോഗിക്കുന്നത് രൂപയാണ് ഉപയോഗിക്കുന്നത് ധക്ക എന്ന് പറയുന്നതാണ് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കറൻസി മുദ്ര എന്ന് പറഞ്ഞാൽ കറൻസി ഇനി താഴെ കൊടുത്തിരിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് അതിൻ്റെ കറൻസി ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൗദി അറേബ്യയുടെ റിയാലാണ് സൗദി റിയാലാണ് അവിടുത്തെ കോയിൻ കറൻസി ജപ്പാൻ യെൻ ഫ്രാൻസ് യൂറോ ഇറ്റലി യൂറോ ദെൻ ഇംഗ്ലണ്ട് പൗണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ കറൻസി ഇനി കവിതാക്കി കഹാനി കഥ എന്താണെന്ന് പറയുകയാണെ ഈസ് കവിതാക്കി കഹനി അപ്പിനി ശബ്ദവുമേ ലിക്കു നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ ഈ ലെസ്സൻ്റെ കഥയെന്ന് പറയുകയാണെ ഈ കഹാനി അന്തർനഗരിയുമേയും ആയ ഗുരു ഓർച്ചയിലേക്ക് അന്തർനഗരിയിലെത്തിയ ഗുരുവിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും കഥയാണ് പറയുന്നത് ദോനോ ഏക് സാത് പൈസാന ലേക്കർ ഘുംനെ കെലിയെ നികല രണ്ടുപേരും പൈസ എടുക്കാതെ കറങ്ങാൻ ഇറങ്ങിയതാണ് ലേക്കിൻ വെഹാം പഹുജിനെ പേർ ഹുൻഹാം പദ ചൽത്താത ഈ അന്ധർ നഗരി അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്നാണ് അതൊരു നഗരം അന്ധേർ നഗരിയാണെന്ന് അന്ധർ നഗരിക്ക രാജ മൂർഖെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനായിരുന്നു അവിടുത്തെ രാജാവ് ഏഹ സുൻഗർ ഗുരു അപ്നെ ചേലേക്ക് ഓസ് നഗരി സെ തുറന്ത് വാപ്പസ് ചലാനേക്ക് കഹത്താഹെ ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഗുരു തൻ്റെ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു ചേലയോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് പോകാമെന്ന് ലേക്കിൻ ചേല വാപ്പസ് ജാനേക്കേലി എന്ന മാന ക്യോങ്കി ഉസെ ലക്താ താ കി ഉസ് നഗരിയുമേ ഹാർ ചീസ് ഏക്ക് ടക്കേസെ മിൽത്തേതി എന്തോ ഇത് കേട്ടപ്പം നമ്മുടെ സ്റ്റുഡൻ്റ് പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്താണ് കാര്യം ഒരു അരയണയ്ക്ക് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അതായത് വിലക്കുറവായിരുന്നു ഏ സുൻഗർ ഗുരുവിനെ അപ്നെ ഗൗമേ വാപ്പസ് ചെല പക്ഷേ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കിയപ്പം ഗുരു തന്നെ തിരിച്ചു പോയി ഓർ ചേല ഉസ് നഗരിയുമേ ഉരുക്ക
ऐसम स्टूडेंट आ नगर ते निकेम चेला वही रहकर खाने पीने का आनंद लेने लगता है। हाँ स्टूडेंट अवड़े चेला अवड़े आहार कहच वीर्तु कुछ दिन के बाद बासाद में एक दीवार गिर जाते हैं। कुछ दिवस कह पे और मदल इड़पोई राजा इसको दोषी के पकड़ने के लिए हुक्म देता है। एंपी राजावेंदूमो ई इंटे दोषी आरा वेट अरान तेज वोलिड़पाने कारण अन्विका उत्तर विवाणे दोषी के रूम में संदरी कारीगर मिस्ती मशक वाले मंत्री सबको पाड़ कर लाया जाता है। सेक्यूरीटी मेसन मिस्ती വെള്ളം കൊണ്ടുവരുന്ന ആളിനെയും മഷക്കുണ്ടാക്കിയ ആളിനെയും ബാഗുണ്ടാക്കിയ ആളിനെയും മന്ത്രിയെ എല്ലാം പിടിച്ചോണ്ട് വന്നു. അന്തിമേ മന്ത്രിക്കോ ഫാൻസി ദേനേക്ക് ആദേശവും അവസാനം മന്ത്രിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ലേക്കിൻ മന്ത്രിക്ക് ഡൂംബലി ഹോനേക്കിലെ കാരണം ഫാൻസിക്ക് ഫന്ത ഉസ്കെ ഗലേമേ നഹീം ആത്താഹേ ഓർ ചേലേക്കോ ഫാൻസി ദേനേക്കിലെ ലായ ജാത്താഹേ നമ്മുടെ എന്താ പറയുന്നത് ആ മന്ത്രിയുടെ ദേഹത്ത് അല്ലെങ്കിൽ കഴുത്തിന് ഇത് പറ്റത്തില്ലായിരുന്നു. ഈ ആ കഴുത്തിൽ മുറുകുന്ന കയർ കറക്റ്റായിട്ട് കിടക്കത്തില്ലായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ കഴുത്ത് വളരെ മെലിഞ്ഞതായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ചേലയെ സ്റ്റുഡൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. തബ് ചേല അപ്ന ഗുരുക്കോ യാദ് കർത്താഹേ എപ്പോഴാണ് നമ്മുടെ ചേല എന്ത് ഓർത്തത്, തൻ്റെ ഗുരുവിനെ ഓർത്തത്. ഗുരു ഓർ ചേലക്ക ചാലകിക്കാരൻ ചേലയ്ക്കോ ഫാംസിക്കോ ബെജാദത്ത് അങ്ങനെ ഗുരുവിൻ്റെയും കുട്ടിയുടെയും സ്റ്റുഡൻറ്റിൻ്റെയും ബുദ്ധി കൊണ്ട് അവർ ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. മൂർഖതയ്ക്ക് കാരൻ രാജ സ്വയ ഫംസി പർ ചർജാത്ത ഹേ സാരി പ്രജ ഖുഷ് ഹോഗയ അങ്ങനെ മന്ദബുദ്ധി തരം കൊണ്ട് മണ്ടത്തരം കൊണ്ട് രാജാവ് സ്വയം മരിക്കുകയും ആൾക്കാരെല്ലാം വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ സ്റ്റോറി. ക്യാ തുമ്ന കോയി ഓർ ഐസി കഹാനി ഈ കവിതാ പടി, നിങ്ങൾ ഇങ്ങനത്തെ കഥയോ കവിതയോ പഠിച്ചിട്ടുണ്ടോ? ജിസ്കോ സൂച്ച് ബുസ്ബിക്കെ ബിഗർ കാം ബെനാ ഹെ ഉസെ അപ്പനെ കഷാമെ സുന. ഇനി നിങ്ങൾ അങ്ങനത്തെ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ അതൊന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കവിതാ കോ ധ്യാൻ സേ പഠ്കർ അന്ധേർ നഗർ ക ഭാര്യമേ കുച്ച് വാക്ക് ലിഖു. അന്ധേർ നഗരത്തെക്കുറിച്ച് കുറച്ച് വാക്ക് എഴുതാൻ പറയുകയാണേ. അതിൻ്റെ അക്സാടൊക്കെ റോഡിനെ കുറിച്ച്, ബാസാർ മാർക്കറ്റിനെ കുറിച്ച്, രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് ഒക്കെ പറയാനാണേ. സടക്കെ അന്ധേർ നഗരിമേ സടക്കെ ചമക്ദാർത്ഥി, വളരെ തിളങ്ങുന്ന റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ബാസാർ അന്തർ നഗരിക്ക് ബാസാമേ സബ് ചീസും ടക്കേ സർ വികത്തി, അതുപോലെ എല്ലാ സാധനങ്ങളും അരയണയ്ക്ക് ഒരു കിലോ വെച്ച് കിട്ടുമായിരുന്നു. ഇനി രാജഭരണമോ അന്തർ നഗരിക്ക് രാജ മൂർഖത, അന്തർ നഗരിയിലെ രാജ ഒരു ഫൂളിഷ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഈ സലിയെ ഉസ്ക രാജക സഹി നഹിയ, അതുകൊണ്ട് തന്നെ ഭരണമൊന്നും നല്ലതായിരുന്നില്ല. പ്രജാ ബഹുത്ത് ദുഃഖി രഹതേത്, ആൾക്കാരെല്ലാം വളരെയധികം ദുഃഖത്തിലായിരുന്നു. ഐസെ രാജസേ മുക്തി ചാത്തേ, ഈ രാജാവിൽ നിന്ന് എങ്ങനെ മുക്തി നേടുമെന്നായിരുന്നു അവരുടെ ചിന്ത. കെ ഐസെ ദേശോ അന്ധേർ നഗർ കഹന ടീഖേ അപ്പനെ ഉത്തർക്ക കാരൻ ഭി ബദാവോ. ഇനി ഇങ്ങനെയുള്ള ഈ നഗരത്തിനെ അന്ധേർ നഗർ എന്ന് വിളിക്കുന്നത് ശരിയാണോ, നിങ്ങളുടെ അഭിപ്രായം പറയാൻ. ഹാ ശരിയാണ്. ഐസെ ദേശോ ഹി തോ അന്ധേർ നഗരികത്തെ ഹേ ക്യോങ്കി ഇസ് നഗരി രാജ നിഹായത് മൂർഖ. ഇനി ഈ നഗരത്തിലുണ്ടായിരുന്ന അല്ലെ ഈ നഗരം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവെന്ന് പറയുന്നത് വളരെയധികം മന്ദബുദ്ധിയായ ഒരു രാജാവായിരുന്നു. ഉസേ എഹ് ഹി പദാന ഹിത ഹി സഹി ക്യാഹേ ഗലത് ക്യാഹേ, ശരി എന്താണ് തെറ്റെന്താണ് എന്നൊന്നുപോലും അറിയാത്ത രാജാവായിരുന്നു. കിസേ സഹേ കിസേ സബാസി, അതുപോലെ ആരെ ശിക്ഷിക്കണം ആരെ പ്രോത്സാഹിപ്പിക്കണം സന്തോഷിപ്പിക്കണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. ഉസ്കെ രാജാക്ക് സമയം പ്രജ കാഫി ദുഃഖി രഹതേഹി ഉസസേ മുക്തി ചഹതേത്, അതുപോലെ ഇവരെ എല്ലാ ആൾക്കാരും ഈ രാജഭരണത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കവിതയ്ക്ക് ബാദ് പ്രജ കുഷ് ഹുയേ ജബ് മഗ് മൂർഖ് രാജ, ഇനി ഓരോ ഇതിനെ ഓരോ ആ സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള
രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അന്തർ നഗരിക്ക് പ്രജാ രാജാക്കോ മരണേ പർ ഖുഷ് ഹോ ക്യോ ഹൈ. രാജാവ് മരിച്ചപ്പോൾ സാധാരണ ആൾക്കാർ അവരുടെ നേതാക്കൾ മരിക്കുമ്പോൾ വിഷമിക്കുകയാണ്, പക്ഷേ ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെയധികം സന്തോഷിച്ചു. എന്താണ് കാര്യം? അന്ധർ നഗരിക്ക് പ്രജ രാജാക്കെ മരണേ പർ ഈസലിയെ ഖുഷ് ഹുയി ക്യോങ്കി വക മൂർഖത. ആ രാജാവ് ഒരു മണ്ടനായിരുന്നുകൊണ്ട് വേ രാജാക്ക് മൂർഖതാപൂർണ്ണ ശാസൻ വ്യവസ്ഥക്കോ ബെഡി ദുഃഖിത്. ആ വളരെയധികം വിഷമത്തിലായിരുന്നു ഇതുപോലെയുള്ള ഒരു മണ്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അദ്ദേഹം മരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതി വേ രാജാ സേ പരേശാൻ ധേ തോൻഹോനെ ഉസ് ഖുദ് ക്യോം നഹീം ഹഠായ ആപ്പസ് ചർച്ച കരോ. ഇനി ഇതുപോലെയുള്ള ഒരു രാജാവാണ്, വളരെ മോശമായ ഒരു രാജാവാണ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ രാജാവിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല, അല്ലെ ഇവർ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഉൻഹോനെ ഐസ രാജാവ് കൂത് ഇസ്ലേ നഹി ഹട്ടായ ക്യോങ്കി ഏഹകാം ആസാ നഹീന്ദ. അത് എളുപ്പമുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല. നെക്സ്റ്റ് വൺ സഫീസ് രാജാവ് ഡർത്തി. എല്ലാവർക്കും ഇദ്ദേഹത്തിന് വളരെയധികം ഭയമായിരുന്നു. എന്താ ഭയം? കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ശരി ഏതേ എന്ന് തെറ്റേതേ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രാജാവിൻ്റെ ഭരണമാകുമ്പോൾ മരണം എപ്പോൾ വേണേലും വരാം. അതുകൊണ്ട് എല്ലാവരും ഭയന്നിരുന്നു രാജാവിനെ. ഗുരുഹ കഥൻ ഝൂഡ് ഹൊദനാഹിഹേ. ഇനി ഗുരു പറഞ്ഞത് ഒരിക്കലും കള്ളമല്ല എന്നുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ നമ്മുടെ ലെസ്സൺ. അതുകൊണ്ട് ഗുരുജിനെ ക്യാ ബാത് കഥകി. ഗുരുജി എന്ത് കാര്യമാണ് പറഞ്ഞത്? എന്ത് കാര്യമാണ് പറഞ്ഞേ? ഏഹം മുഹൂർത്ത് ഫാംസി പർ ചെന്നൈക്കേലിയെ സബ്സെ ശുഭേ. ഈ സമയം മരിക്കാൻ വളരെയധികം ശുഭമാണ്. ഈസ് മുഹൂർത്തം മീൻജു ഫാംസി പർ ചടേന വഹ ചക്രവർത്തി രാജ ബനേക. ഇങ്ങനെ ഈ സമയത്ത് വധശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരല്ലെ മരിക്കുന്ന ആൾക്കാർക്ക് ചക്രവർത്തിയാകാം. ഓ റോസ്കെ സിർപ്പർ പൂരെ സൻസർക്ക ഛത്ര ഹോക. ഈ ലോകത്തിൻ്റെ തന്നെ കിരീടം അങ്ങനെയുള്ള ആളുടെ തലയിൽ വരുമെന്നാണ് അന്നേരം ഗുരുജി പറഞ്ഞത്. രാജ ഏഹ് ബാത സുൻകർ ഫാംസി പർ ലഡഗയ തുമാരെ വിചാർ സേ ഗുരുജിനെ ജോ ബാത് കഹി ക്യാ വഹ സസ്തി. ഇനിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാജാവ് പറഞ്ഞ ഗുരു പറഞ്ഞത്, അതായത് ഈ വധശിക്ഷയ്ക്കല്ലേ മരിച്ചു കഴിഞ്ഞാൽ ചക്രവർത്തി ആകുമെന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ആരെങ്കിലും മരിച്ചിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റൂ. മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ? ഇല്ല, ബിൽക്കുൽ നഹി. രാജ മൂർഖത ഇസലിയെ ഗുരുജിക്കോ ബാത് കോ സച്ച് മാൻ ലിയ. ഈ രാജാവ് ഒരു മന്ദബുദ്ധി ആയതുകൊണ്ടാണ് ആ ഗുരു പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചത്. ഗുരുജീനെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുജീനെ യഹ് ബാത് ഹകർ സഹി കിയ യ ഗലത് ആപ്പസ് മേം സരാണി. നിങ്ങൾ ഇപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു കള്ളത്തരമാണ് ഗുരു പറഞ്ഞത്, അത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ബിൽക്കുൽ സഹിക്കുക, ശരിക്കും അത് ശരി തന്നെയാണ് ചെയ്തത്. ഐസക്കർക്ക് ഉൻഹോനെ എന്ന കേവലാമിനെ നിർദോഷ് ചേലേങ്കോ ബജായ ബെൽ ഉസ് നഗരിക്ക് സാരി പ്രജാക്കോ പി ബജ ലിയ. ആ ഇനി പറയുന്നത് ഇത് അദ്ദേഹം ചെയ്തത് വളരെ ശരിയാണ്, ഗുരു ചെയ്തത് ശരിയാണ്, കള്ളത്തരമാണ് പറഞ്ഞത്, പക്ഷേ എന്ന് പറഞ്ഞാലും ഇദ്ദേഹം ചെയ്തത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് അപകടത്തിൽപ്പെട്ടിരുന്നു, അതിനെ രക്ഷിച്ചു, ഒപ്പം തന്നെ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും അദ്ദേഹം രക്ഷിക്കുകയാണ് ചെയ്തത്. അഗർ കവിത ഐസെ ഷുരു ഹോതോ ആകെ കിസ് തരഹ ചടങ്ങി. നോക്കി ഇങ്ങനെ ഈ കവിത ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ നാല് വരിയാണ് കൊടുത്തിരിക്കുന്നത്. ധി ബെയ്ജ്ലി ഓർ ഉസ്കി സഹേലി ധി ബദ്ലി ബസ്താ ധ പാനി ചമക്തി ധി ബിജലി ഗർജാത്തെ തേ ബദൽ ബദൽ ദംഖദി ഖി ബിജലി നെഥി ബാസാദ് ഗഹരി ദംഖദി ഖി ബിജലി. ക്യോ ഹോതാ ഏതി. ഇനി ഇങ്ങനായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ഒരു ഒരു ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മന്ത്രി കി ഗോദൻ ഫാം കെ ബരാബർ കോ കി ഹോതി. ഇനി ആ മന്ത്രിയുടെ കഴുത്തെന്ന് പറയുന്നത് ആ കറക്റ്റായിട്ട് ആ കയറിൻ്റെ സൈസ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഊസേ ഫാംസി പർ ചടാതിയാത്ത അല്ലേ അന് കൊന്നേനെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ രാജ ഗുരുജിക്കോ ബാത്തോം മെന്നാത്ത. ഇനി രാജാവ് ഈ ഗുരുജി പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിലോ? വഹ് ജീവൻ രഹത ഓർ ഉസ്കി ശ്വാസൻ വ്യവസ്ഥ ഡക് മകാത്തി ഹുയി ചെൽത്തി രഹതി സാത് ഹി ചേലേക്കോ ഫാംസി മിൽ ജാതെ. എന്തൊക്കെയായിരുന്നു സംഭവിച്ചേനെ?
ഗുരു പറഞ്ഞത് രാജാവ് വിശ്വസിച്ചില്ല എന്ന് രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്തതിനെ ഈ വ്യത്യസ്തമായ ഒരു ഭരണം അല്ലേ, യാതൊരു നിയമങ്ങളും ഫോളോ ചെയ്യാത്ത ഭരണം ആ രാജ്യത്ത് പിന്നെയും തുടർന്നുകൊണ്ടിരുന്നതിനും ഒപ്പം തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഗുരുവിൻ്റെ ചേലയുടെ ജീവനും അപകടത്തിൽപ്പെട്ടേനെ. അഗർ സന്ദരി കഥ ഹേ ദീവർ ഇസ്ലിയെ ഗിരി ക്യോങ്കി പോലി തീ തോ മഹാരാജ കിസ് കിസ് കോ ബുലാതെ ഹേ ആകെ ക്യഹോത. ഇനി പറയാണ്, ഇനി ആദ്യം വിളിക്കുന്നത് സന്ദരി സെക്യൂരിറ്റിയെ വിളിച്ചാൽ ചോദിക്കുന്നത് ഇതിനെന്തോ പറ്റിയെന്ന്. അപ്പം അങ്ങനെ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ പ്രശ്നമല്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് ഇതെല്ലാം നിർമ്മിച്ചത് വളരെ മോശമാണ് എന്ന് അന്നേരം തന്നെ പറഞ്ഞായിരുന്നെങ്കിൽ എന്തു സംഭവിച്ചേനെയാണ്. അഗർ സന്ദരി കഥാഹി ദീവർ ഇസ്ലി ഗിരി ക്യോ ക്യോങ്കി പോലി തീ തോ മഹാരാജ കാരിഗർ ഫിസ്തി ഓർ മസ്ജിദ് വാലേക്കോ ബുലാത്തെ ഫിർ ഷായദ് വഹ് ഇൻ സബ്കോ ഫാംസിക്ക് സജ്ജതെനിക്ക് ആജ്ഞ ദേദത്തെ. അങ്ങനെയാണ് ഇത് പണിഞ്ഞവനും നിന്നവനും എല്ലാവരെയും അല്ലേ, വെള്ളം കൊണ്ടുവന്നോലെയും ബാഗ് കൊണ്ടുപോകാനും എല്ലാവരെയും വിളിച്ച് അവരെയെല്ലാം കൊന്നേനെ. ശബ്ദം ഹോ ഷാൻവിൻ, അതായത് ഇപ്പം ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഈ വേർഡ്സിന് പകരം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ. ഇത് നേരത്തെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണോ ഉള്ളതാണ്. നീച്ചെ ലിഖോ വാക്യപ്പെടോ ജിൻ ശബ്ദങ്കോ നീച്ചെ രേഖ ഹിഞ്ചിരി ഉൻഹോനെ ആജ്കൽ കൈസെ ലിഖ്തേ ഹെ ലിഖി ബെതാവോ ന ജാനേക്ക് അന്തർക്കോ ഹോൺ ഛന്മേ ഛന്മീൻ എന്നൊരു ക്ഷണം മീൻസ് എ മൊമെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ സെക്കൻഡ് വൺ ഗുരുവിനെ കഹ തേജ് വാലി ന ഭക്തി ഭഗ് എന്നുള്ളതിന് നമ്മൾ ഭാഗ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇസീസെ ഗിരി യഹ് ന മോട്ടി ധനി ധനി എന്നുള്ളതിന് ഗഹരി എന്ന വേർഡാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഏ ഗൾത്തി ന മേരി ഏ ഗൾത്തി ബിരാനി പരായി വേറൊരാളുടെ എന്നുള്ള അർത്ഥമാണ് പരായി. ന ഐസി മുഹൂർ മഹൂരത് ബെനി ബഡിയെ ജയ്സി മഹൂരത്ത് എന്നുള്ള നമ്മളിപ്പോൾ മുഹൂർത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചമാശൻ ധീ സടക്കെ ഈ പങ്ക്തിയെ ചമാശൻ ശബ്ദ ആയ ഹേ നീച്ച ലിഖോ ശബ്ദക്കോ പടോ ഓർ ദിയേ ഗേ വാക്യോമേ ശബ്ദ ഹരം. ഇവിടെ ഈ ശബ്ദങ്ങളുടെ ഒരു ഒരർത്ഥം കൊടുത്തിട്ടുണ്ട്, അതായത് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു നമ്മൾ പറയുന്ന ഒരു കേൾക്കുമ്പോൾ നമുക്ക് നല്ല ധ്വനിയുള്ള പോലെ തോന്നുന്ന കുറച്ച് ശബ്ദം നോക്കാം. നോക്കാം, ഫടാഫട് ചക്കാചക് ഫടാഫട് ചടാചട് ചക്കാചക് ഖടാഖട് ഛട്ട്പട്ട് ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ആന്തിക്കാരൻ പേഡ്സെ ഡാഷ് ഫൽ ഗിർ രഹതെ, അതായത് നല്ല കാറ്റടിച്ചപ്പോൾ മരത്തിൽ നിന്നും പഴങ്ങൾ ഇങ്ങനെ ഇടും പട്ട് 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 എന്ന് വേണം അല്ലേ, പടാപട്ട്. ഐസ അപ്പന സാരക്കാം ഡാഷ് കർലതി, നമ്മൾ ജോലി എങ്ങനെ തീർക്കണേ പെട്ടെന്ന് 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 അല്ലേ, ഫടാഫട്ട്. ആജ് റഹ്മാനെ ഡാഷ് സഫേദ് കുർത്ത പൈജാമ രതഹേ, ഇന്ന് റഹ്മാൻ ഇട്ടിരിക്കുന്ന നല്ല തൂവെള്ള നിറമുള്ള തിളങ്ങുന്ന വെളുത്ത നിറമുള്ള കുർത്തയായിരുന്നു. ചക്കാചക് തിളങ്ങുന്നത്. ഉസ് ഫുക്കറ്റിനെ ഡാഷ് സാരെ ലഡുഖ ഡാലെ, ആ ഭയങ്കര ഭക്ഷണപ്രിയൻ അവിടെ ഇരുന്ന ലഡു മൊത്ത നിന്നു. എങ്ങനെ നിന്ന്? ചട്ട്പട്ട് ചട്ട്പട്ട്, വളരെ പെട്ടെന്ന്, വേറെ ആരെങ്കിലും വന്ന് അവർക്കോട് കൊടുക്കണ്ടേ. അതുകൊണ്ട് സാരെ ബർദ്ധൻ ധൂൽഖർ ഡാഷ് ഹോ ഗെയ്, എന്തായാലും അത് ഇവിടെ ചക്ക ചക്ക്. ഇത്രയുമാണ് ഈ ലെസണിൻ്റെ ഇൻസേർട്ടി സൊല്യൂഷൻസ്, ഇൻസേർട്ടി സൊല്യൂഷൻസും ലെസണും. ലെസണിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യം ലെസൺ കേൾക്കുക, അതിനുശേഷം ഇതിൻ്റെ ഇൻസേർട്ടി സൊല്യൂഷൻ നോക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.